ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒന്ന് പറയാൻ കാരണം പറയാൻ കാരണം നമ്മളെ കുറ്റിയടി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ അടപ്പറ്റ പഞ്ചായത്തില്. പുളിയന്തോടിന് ചാരിയാണ് കുറ്റിയടി തുടങ്ങിയിട്ടുള്ളത്. അതാണ് മലപ്പുറം ജില്ലേൻ്റെ അതിര്, പാലക്കാട് മലപ്പുറം ജില്ലേൻ്റെ അതിര്. അവിടെ നിന്ന് കുറ്റിയടി ഇന്ന് രാവിലെ 10 മണിയോട് കൂടി തുടങ്ങി. ആദ്യം അതിൻ്റെ അതിര് നിർണയിച്ചു കൊണ്ടൊരു അല്ലെങ്കിൻ്റെ കുറ്റി അടിച്ചു പോയിരുന്നു. അതിൻ്റെ അത് പറിച്ചിട്ട് സാധാരണ ചെയ്യണ പോലെ തന്നെ ചെയ്തിരിക്കുന്നത്. പിന്നെ കറക്റ്റ് ലെവൽ തന്നെയാണ്, അലൈൻമെൻറ്റിൽ എവിടെയും ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല, കറക്റ്റ് ലെവൽ തന്നെയാണ്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവരും ആധാരത്തിൻ്റെ അതേപോലെ നികുതി ചീട്ടിൻ്റെയും ഫോട്ടോ കോപ്പി മസ്റ്റായിട്ട് നമ്മളെടുത്ത് കൈ പിടിച്ചണം. അതേപോലെ ഒരു കുറ്റി അടിക്കാൻ വരുമ്പോഴും റവന്യൂക്കാർ വരുമ്പോഴും, ഇത് പാലക്കാട് ജില്ലയിലത്തെ മാതിരിയല്ല, മലപ്പുറം ജില്ലയിൽ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം തന്നെ കുറ്റി അടിക്കുന്നതും റവന്യൂക്കാരും ഏതാണ്ട് ഒപ്പത്തിനൊപ്പം വരുന്നുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മളെ കയ്യിൽ നിർബന്ധമാണ്. അതേപോലെ നമ്മളെ സ്ഥലത്തിൻ്റെ അതിരുകൾ, നമ്മളെ റോഡ് പോണ അതിരല്ല, തെളിഞ്ഞ റോഡ് വേണമെന്നല്ല, അതുപോലെ തിരഞ്ഞെടുക്കും. നമുക്ക് തിരഞ്ഞെടുക്കേണ്ട അതിര് ഏതാണെന്ന് ചോദിച്ചാൽ, നമ്മളെ എന്താണ് പറയുക, നമ്മളെ സ്ഥലത്തിൻ്റെ അതിരുണ്ടല്ലോ, അതാണ് 10 സെൻറ്റിൻ്റെ നടുവ് കൂടി ഇത് പോകണമെങ്കിൽ നമ്മൾ ഈ 10 സെൻറ്റിൻ്റെയും 4 ഭാഗത്ത് അതിരുകൾ കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കുറ്റിയടിച്ച് വെക്കണം. എന്താ വെച്ചാൽ അവർ വന്ന് ചോദിക്കുമ്പോൾ ഇതാണ് അതിരെന്ന് പറയണം, പിന്നെ അതിന് വേറൊരു ഇതുണ്ടാകാൻ പാടില്ല. നമ്മൾ നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടിയിട്ടില്ലേ, നമ്മൾ സ്ഥലം എത്ര പോകുന്നുണ്ട് എന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അവിടുന്ന് ഈ റോട്ടിൽ നിന്ന് എത്രയാണ് വരുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് അവർ ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ അതിരുകൾ കറക്റ്റായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത് വെക്കണം. പിന്നെ ഈ ഇതിൻ്റെ ഫോട്ടോഷാറ്റുകൾ റവന്യൂക്കാർ, റവന്യൂ എന്ന് പറഞ്ഞാൽ വില്ലേജുകാർ, നമ്മളെ വില്ലേജുകാർ കാരണം അപ്പോൾ നിങ്ങളെ ഏതാണോ വില്ലേജ് ആ വില്ലേജുകാരൊക്കെ ഉണ്ടാവുക, അവർ നമ്മളെ നിന്ന് ഇത് മേടിക്കും. ഈ എന്താ ഇപ്പോൾ നികുതി ചീട്ടും ഫോട്ടോഷാറ്റും ആധാരത്തിൻ്റെയും ഫോട്ടോ കോപ്പി, അത് നമ്മുടെ കയ്യിൽ മസ്റ്റായിട്ട് എടുത്ത് വെക്കണം. അത് ചിലപ്പോൾ അവർ മേടിച്ചു കൊണ്ടോ ചിലപ്പോൾ നോക്കിയിട്ട് തിരിച്ചു തരും, അത് ഇതിനനുസരിച്ചാണ്. പിന്നെ അതേപോലെ ആരും ഇതാണ്ട് ആവശ്യമല്ല. നമുക്കിപ്പോൾ 60 ദിവസം നമുക്ക് നോട്ടീസ് വന്നിട്ട് 60 ദിവസം കൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുത്താൽ മതി. അതേപോലെ നമുക്ക് പൈസ തരാതെ ഒരു കാരണവശാലും നമ്മളെ ഫുള്ള് പൈസ കൊടുത്ത് നമ്മൾ ഒപ്പിട്ട് ഫുള്ള് അവർക്ക് അതിന് ശേഷം നമുക്ക് നോട്ടീസ് തരുള്ളൂ, അതിന് ശേഷം നമ്മൾ ഇറങ്ങി കൊടുത്താൽ മതി. അല്ലാതെ അതിന് ശേഷമുള്ള പണി തുടങ്ങുള്ളൂ, ഫുള്ള് സ്ഥലം ഏറ്റെടുക്കൽ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ ഈ റോഡിൻ്റെ പണികൾ തുടങ്ങുള്ളൂ. അല്ലാതെ പെട്ടെന്ന് കുറച്ച് ഏറ്റെടുത്ത് കൊടുത്ത് തുടങ്ങാന്നുള്ളത് ഉണ്ടാവില്ല. അത് കാരണം പാലക്കാട് ജില്ല ചിലപ്പോൾ ഉണ്ടാവും, കോഴിക്കോട് ജില്ലയിൽ ഉണ്ടാവും, അതൊക്കെ ചിലപ്പോൾ ഓരോ സെക്ഷനല്ലേ. അപ്പോൾ ആ ജില്ലകൾക്കനുസരിച്ച് ചിലപ്പോൾ പണി ഇതുണ്ടാവും, ആ ഭാഗം പൂർത്തിയായാലും അവിടെ എടുക്കും, ഈ ഭാഗം പൂർത്തിയായി കഴിഞ്ഞാൽ ഇവിടെ എടുക്കും. അപ്പോൾ ഇതുവരെ ഇപ്പോൾ നിലവിൽ ആർക്കും എതിർപ്പും കാര്യങ്ങളൊന്നുമില്ല, എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് ഉദ്യോഗസ്ഥരോട് സഹായിച്ചിട്ടുള്ളത്. പിന്നെ സ്ഥലം പോണേനും കഴുതൊന്നും അത്യാവശ്യം ഇതൊന്നുമില്ല. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ നഷ്ടപരിഹാരത്തിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. നഷ്ടപരിഹാരത്തിൻ്റെ വെച്ചാൽ നമ്മളെ വീടിൻ്റെ തറക്ക് അനുസരിച്ച് മാറ്റം വരുന്നുണ്ട്, അത് പറഞ്ഞെന്ന് പറഞ്ഞിരുന്നു. എന്താ വെച്ചാൽ നമ്മളെ തറ നിലം ഒന്നും ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറും, കോൺക്രീറ്റ് വീടിന് മാറും. അതിപ്പോൾ സ്വാഭാവികമായിട്ടല്ലാണല്ലോ. അപ്പോൾ നമ്മൾ നിലത്ത് ഒന്നും വിരിക്കാത്തതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചാർജ് കുറയും. മാർബിളാണ് ഇട്ടെടുക്കുന്നത്, നമ്മൾ സാധാരണ ടൈൽ ഇട്ടിരിക്കുകയാണെങ്കിൽ അതിന് റേറ്റാണ്, മാർബിൾ ഗ്രാനൈറ്റ് അങ്ങനെയുള്ള കെട്ടിരിക്കുകയാണെങ്കിൽ അതിന് വേറെ റേറ്റാണ്. അപ്പോൾ ആ ഒരു രീതിക്കാണ് റേറ്റുകൾ കണക്കാക്കുന്നതെന്ന് പറഞ്ഞു. ഇവരൊപ്പം തന്നെ എല്ലാവരും ഉണ്ടാവും, എഞ്ചിനീയർമാരും ഇതിൻ്റെ എല്ലാ ആൾക്കാരും അവരുടെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ ഞാൻ പഞ്ചായത്തിൽ പോയിട്ട് നമ്മളെ രേഖകൾ റെഡിയാക്കാൻ വെക്കാൻ പറഞ്ഞെന്ന് വെച്ചാൽ, അവർ ചിലപ്പോൾ നമ്മൾ ഇത് ചെയ്യും, എന്തും അളന്നതിന് ശേഷം നമ്മൾ നമുക്കിപ്പോൾ നമ്മൾ നികുതി കൊടുക്കുന്നത് ഇതിനല്ല, പഞ്ചായത്തിൽ ചിലപ്പോൾ നമുക്ക് കൂടുതലുണ്ടാവും, ഇവരളന്നത് ചിലപ്പോൾ കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരായിട്ട് ചലഞ്ച് ചെയ്യാം. ചലഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് കാണിച്ചു കൊടുക്കാം, ഞങ്ങളിത് എത്ര സ്ക്വയർ ഫീറ്റ് വീടിനാണ് ഞങ്ങൾ, സ്ക്വയർ മീറ്റർ വീടിനാണ് അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് വീടിനാണ് ഞങ്ങൾ ഇത് കൊടുക്കുന്നത്, നികുതി കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിലും നിങ്ങൾ ഇതിൽ തെറ്റുണ്ട് എന്ന് അവർക്കോട് അപ്പം തന്നെ നമുക്ക് പറഞ്ഞിട്ട് അവരെ കൊണ്ട് വീണ്ടും അളപ്പിച്ചാൽ ചാൻസ് കിട്ടും. മറ്റേതെന്താ വെച്ചാൽ, നമ്മൾ ഈ രേഖകളൊന്നും റെഡിയാക്കി വെച്ചിട്ടില്ലെങ്കിൽ നമ്മളത് തെളിവില്ലാന്നുണ്ടെങ്കിൽ പോലെ അത് തന്നെ എഴുതി പോവും, പിന്നെ നമ്മൾ ആദ്യക്കുന്ന തെളിവ് ഉണ്ടാക്കിയിട്ട് ഇതായി കൊണ്ടിരുന്നു. അതുപോലെ രേഖകൾ എല്ലാതും കറക്റ്റാക്കി വെക്കുക, എന്നാൽ പെട്ടെന്ന് കാശ് കിട്ടും. ഇവരെ അക്കൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, എന്നാൽ ഇപ്പോൾ ഈ റവന്യൂ ഇതുണ്ടല്ലോ, നമ്മളെ സബ് കളക്ടർ അക്കൗണ്ട്, അതിൻ്റെ ഈ റോഡിനുമായി ബന്ധപ്പെട്ടതൊക്കെ ഒരു അക്കൗണ്ടിലേക്ക് വരിക, അതിൽ നിന്നാണ് ഇത് തീർത്തിരിക്കുക. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ, ഇതുവരെ നിലവിൽ നമ്മളെ റോഡിൻ്റെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്ത് പ്രഖ്യാപിച്ചിട്ടില്ല, നഷ്ടപരിഹാരം കൊടുക്കേണ്ട രീതികൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇഞ്ഞതിന് ഇത്ര, ഇഞ്ഞതിന് ഇത്ര, ഇഞ്ഞതിന് ഇത്ര എന്ന് പറഞ്ഞാൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല.
അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ എല്ലാവരും ഉദ്യോഗസ്ഥർ വരെ പറയുന്നത് നമുക്ക് 66 NH 66 ആ ഇത് വെച്ചിട്ടാണ് എല്ലാവരും നമുക്ക് ഇത് പറഞ്ഞു തരുന്നത്, അല്ലാതെ ഒരു ഇതിന് ആയിട്ടൊരു ഇത് പ്രഖ്യാപിച്ചിട്ടില്ല. നഷ്ടപരിഹാര പാക്കേജ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അത് അളവെടുത്ത് കഴിഞ്ഞ് കുറ്റിയടിച്ച് അളവെടുത്ത് കഴിഞ്ഞ് ശേഷം നിന്നിട്ടുള്ളൂ അത് എത്ര നഷ്ടപരിഹാരം വരിക എന്നുള്ളതും, അതിന് ഓരോരുത്തർക്കുള്ള ഇതൊക്കെ പ്രഖ്യാപിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, അപ്പോൾ വീഡിയോ വീണ്ടും ചെയ്തുതരാം. അല്ലെങ്കിൽ ആ സംശയങ്ങൾക്ക് കഴിയുന്നതും എൻ്റെ മറുപടികൾ എന്താ കൊടുക്കുന്നുണ്ട്, എല്ലാവരും കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ എൻ്റെ വീഡിയോക്ക് അതേമാതിരി എനിക്ക് ഇതൊക്കെ ഒരുപാട് ആൾക്കാർ ചിലയിടത്തൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞ് പല രീതിയിൽ ഞാൻ അറിയാൻ കഴിഞ്ഞു, വളരെ സന്തോഷമുണ്ട്. ഏതായാലും വീട് പോകുന്ന സങ്കടമൊക്കെ ഇതുകൊണ്ട് ഇങ്ങനെ തീരുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ തന്നെയാണ് അല്ല. അപ്പം എന്താ പറയുക, ഏതായാലും ലെന്തില്ല, കുറ്റിയുടെയൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ഒരു 3-4 ദിവസം കുഴപ്പമായിട്ടുണ്ടാവും. അവർ 2 ഗ്രാങ്ങായി തിരിഞ്ഞ് 3 ഗ്രാങ്ങായി തിരിയാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടികൾ നടക്കും. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഉള്ളത് ഒരു പറഞ്ഞത് ഈ ഇപ്പോൾ ഒരു ടീമാണ്, ഒരു ടീം ഒരു ദിവസം 500 മീറ്ററാണ്, അതാണ് 1.5 കിലോമീറ്റർ. 1.5 കിലോമീറ്റർ എന്നാണ് പറഞ്ഞത്, ചിലപ്പോൾ അത് എന്താണെന്നറിയില്ല, 1.5 കിലോമീറ്ററാണ് ഒരു ദിവസം ഇടുക എന്ന് പറഞ്ഞു. അങ്ങനെ കൊടുക്കാൻ തന്നെ 20 കുറ്റി ഒരു ദിവസം നാട്ടുന്നില്ലാണ്. മതിയാവോ എന്തറിയില്ലല്ലേ, അത് പറഞ്ഞു ഒരു ദിവസം പറഞ്ഞത് അങ്ങനെയാണ്. ചിലപ്പോൾ ഇനി അടുത്തതിൽ ചിലപ്പോൾ ആളെ കൂട്ടിതാവുമെന്ന് പറഞ്ഞു. ആളെ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വർക്കുകൾ പെട്ടെന്ന് പെട്ടെന്ന് നടക്കുമെന്ന് പറഞ്ഞു. എന്തായാലും കിലോമീറ്ററുകളിടാല്ലേ, 57.8 കിലോമീറ്ററാണ് മലപ്പുറം ജില്ലയിൽ കൂടി ഈ ഹൈവേ കടന്നു പോകുന്നത്. 57.8, അപ്പോൾ ആ രേഖകളൊക്കെ ഇടാല്ലേ. എന്തായാലും 1.5 മാസം കൊണ്ട് അവർ ഫുള്ള് ഇടല് തീർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അപ്പോൾ നഷ്ടപരിഹാരം അവർ മുഴുവൻ തന്നതിന് ശേഷം മാത്രമേ നമ്മൾ വീട് നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടുള്ളൂ, വീട് പൊളിക്കാൻ വേണ്ടിയിട്ടും ഇതിനും അവർ വരുള്ളൂ എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡെപ്യൂട്ടി കളക്ടറുമായി തന്നെയാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിരിക്കുന്നത്, അയാൾ തന്നെയാണ് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. അയാളെ എടുത്ത് ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫോട്ടോഷോട്ട് എടുത്ത് വെക്കണം ഇല്ലേജാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ നമ്മളതിന് അതേപോലെ അതിൽ കണ്ടെക്കണം. പിന്നെ അളക്കാൻ വരുന്നെന്ന് വീടിൻ്റെ ആരെങ്കിലും ഒരാൾ അവിടെ എന്തായാലും അവിടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അളക്കാൻ വേണ്ടി വരുമ്പോൾ ഒരാളെങ്കിലും അവിടെ നിർബന്ധമായിട്ടും നമ്മളെ വീടുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ അറിയുന്ന ഒരാൾ നിർബന്ധമായിട്ടും അവിടെ നിൽക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് നമുക്കത് കാണിച്ചു കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരാൾ അവിടെ നിർബന്ധമായിട്ട് വലിയ തന്നെ വേണമെന്നില്ല, പക്ഷെ ഇതൊക്കെ അറിയുന്ന ഒരാൾ എന്തായാലും നിർബന്ധമായിട്ടും അവിടെ വേണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറേക്കെ ആയില്ലേ, ഇനി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ.